ഇപ്പോൾ സമയം 3:30. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഞങ്ങളെ നയിക്കുന്നത് വിപുലാണ്. അതുപോലെ തന്നെ ബ്രദറുണ്ട്, അതുപോലെ തന്നെ മിസ് അർച്ചനയും ഞങ്ങളുടെ കൂടെയുണ്ട്. രാവിലെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ഉറക്കമൊക്കെ വണ്ടിക്കകത്ത് തന്നെയാണ്. പുറത്ത് നല്ല മഞ്ഞുണ്ട്, അപ്പോൾ നമുക്ക് ഉറങ്ങാനും നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നു. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബോഗിബീൽ ബ്രിഡ്ജ്, അതായത് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയായിട്ടുള്ള ഒരു റെയിൽ കാം റോഡ് ബ്രിഡ്ജാണിത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കാം റോഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ബോഗിബീൽ ബ്രിഡ്ജാണ്. അതേപോലെ തന്നെ ഏഷ്യയിലെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് റെയിൽ കാം റോഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നതും ഇതാണ്. ഈ ബ്രിഡ്ജ് പണിയാനായിട്ട് ഇവർ 200 മാസം എടുത്തു, അതായത് 2002 ഇവരിത് പണി തുടങ്ങുന്നത്. അതുപോലെ 2018 ഡിസംബർ 20 ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തു. ഇതാണ് എയർപോർട്ടിൻ്റെ കവാടം. നമ്മൾ എയർപോർട്ടിലേക്ക് കടക്കുകയാണ്. ഈ എയർപോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ലോക്പ്രിയ ഗോപിനാഥ് ബോഡലോ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഇതിനെ ഗുവാഹട്ടി എയർപോർട്ട് എന്നും അതുപോലെ തന്നെ ബോർജാർ എയർപോർട്ട് എന്നും പറയാറുണ്ട്. ഈ ബോർജാർ എയർപോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള 8-ാമത്തെ എയർപോർട്ടാണ് ഈ ബോർജാർ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ആ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഞാൻ ചെക്കിങ് കഴിഞ്ഞ് അകത്ത് കയറി, ഞാൻ ഗേറ്റ് നമ്പർ 4 അടുത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 9 ഫ്ലൈറ്റ്. അപ്പം ഞാൻ അവിടേക്കൊന്ന് കറങ്ങുകയാണ്. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. അതായത് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ നേരം ഓടുമല്ലോ, ഓടിയിട്ട് അത് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ആ നിൽക്കുന്ന അത്രയും സമയം ആ ഗ്രൗണ്ട് സ്റ്റാഫ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതായത് രണ്ട് ഫാൻ ഉണ്ടല്ലോ ഫ്രണ്ടിൽ, അത് ഭയങ്കര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓഫാവുന്നത്, അതായത് എഞ്ചിൻ ഓഫാവുന്നത് വരെ ആ ഗ്രൗണ്ട് സ്റ്റാഫ് സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതിനുശേഷമാണ് അവർ പോയിട്ട് ആ ടയറുകൾ ബ്ലോക്ക് ചെയ്യും. അത് മുന്നോട്ടും പുറകോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി അവർ ആ ടയർ ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ കാണുന്നുണ്ടോ ആ നീങ്ങി വരുന്നത്, അതാണ് ബോർഡിംഗ് ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. ആ ബോർഡിംഗ് ബ്രിഡ്ജ് ഫ്ലൈറ്റിൻ്റെ ഡോറുമായിട്ട് കണക്ട് ചെയ്യും. ഫ്ലൈറ്റിൻ്റെ ഡോറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്തതിന് ശേഷമാണ് ഫ്ലൈറ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ആ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഈ ബോർഡിംഗ് ബ്രിഡ്ജിലേക്കാണ്. അതുവഴിയാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യേണ്ട, നിലത്തിറങ്ങി വരേണ്ട, നമ്മൾ ആ ബ്രിഡ്ജ് വഴി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിനുശേഷം അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വേറെ പാഴ്സലുകളും നമ്മുടെ ചെക്ക് ഇൻ ബാഗും ഒക്കെ ഈ ഫ്ലൈറ്റിൻ്റെ അടിയിലാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതവർ തുറന്നിട്ട് അവിടെ ഒരു എസ്കലേറ്റർ പോലെ ചെറിയൊരു സംഭവം അവർ ഘടിപ്പിക്കും. അതുവഴി അവരെടുക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം. രാവിലെ വന്നതാണല്ലോ, ഇപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാം. ഞാൻ ഒരു ബർഗർ വാങ്ങാമെന്ന് വിചാരിച്ചു, അതും വെജിറ്റബിൾ ബർഗർ. ചായയുടെ വില ഉണ്ടല്ലോ 120, ബർഗറിൻ്റെ വില 280. നമ്മുടെ ചെക്കിങ്ങിൻ്റെ സമയമായി. ഇപ്പോൾ എന്തവിടെ നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും PPE കിറ്റ് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പൈസിജെറ്റിന് മാത്രമേ ഇത് കണ്ടുള്ളൂ. ഇൻഡിയോയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ അത് കണ്ടില്ല. നമ്മൾ സ്പൈസിജെറ്റിനാണല്ലോ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഈ COVID-19 എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ചാണ് അവർ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും ആരുമില്ല, സെൻട്രലിൽ മാത്രം ഒരു 3 സെൻട്രലിൽ മാത്രം ഒരാൾക്കിരിക്കാം. അങ്ങനെയാണ്. ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ എയർ ബസ് വരും. ഓരോ ഫ്ലൈറ്റിനും അവരുടേതായിട്ടുള്ള എയർ ബസ് ഉണ്ട്. ഇത് സ്പൈസ് ജെറ്റിൻ്റെയാണ്. അത് തന്നെ അതുകൊണ്ടാണ് അതിനൊരു ഓറഞ്ച് ചുമപ്പ് കളർ ഇരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ കിറ്റും ഈ ഷീൽഡും മാസ്കും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ബസ്സിൽ കയറിയാൽ ഇവർ നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുവിടും. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ആ ബോർഡിംഗ് ബ്രിഡ്ജ് അല്ല ഇവിടെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ പേരാണ് അക്കോമഡേഷൻ ലാഡർ.
ഇത് ബ്രിഡ്ജ് അല്ല, ഇത് അക്കോമഡേഷൻ ലാഡറാണ്. നമ്മൾ കയറിയാണ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോകുന്നത്. നമ്മളിപ്പം ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ്. ഇതിനകത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു റോയിലായിട്ട് ആറ് സീറ്റുണ്ട്. അതായത് എ ബി സി ഡി ഇ എഫ്, അതായത് ബോത്ത് സൈഡിലും മൂന്ന് മൂന്ന് വെച്ചിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ്. എൻ്റെ സീറ്റ് ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ ഇരിക്കാൻ പോവണേ. എൻ്റെ സീറ്റ് ഇതേ ഈ നടുക്ക് കാണുന്ന സീറ്റ് ഉണ്ടോ, ആ നടുക്കത്തെ സീറ്റാണ്. ബാക്കി എല്ലാവരും അവരവരുടെ സീറ്റ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. കുറച്ച് പേര് മാസ്കും ഷീൽഡും ഒക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് പേരും വെച്ചിട്ടില്ല. ഭയങ്കര ചൂടാണ് അത് വെക്കുമ്പോൾ, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ. അതായത് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഈ പുറകെ കാണുന്നതാണ് എയർപോർട്ട്. വണ്ടി നല്ല ഫ്ലൈറ്റ് നല്ല സ്പീഡിൽ ഓടി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത് ഉയരാൻ പോകും, അത് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സ്പീഡാണ്. ഇതേ ഏകദേശം അത് ഉയർന്നിട്ടുണ്ട്. നോക്കാം, ഇതേ വയലാണോ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇനി മുകളിലൂടെ ഇതൊക്കെ ആ എയർപോർട്ടിൻ്റെ ഭാഗമാണ്. നമുക്ക് കുറേ ചെറിയ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴൊക്കെ നമ്മുടെ ചെവിയുണ്ടല്ലോ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. നമ്മൾ ബീപ്പ് സൗണ്ടും അതുപോലെ തന്നെ നമുക്ക് ചെവിക്കകത്ത് ഭയങ്കര കാറ്റ് കയറിയിട്ട് നമുക്ക് ചെവി വേദന എടുക്കും, നമ്മുടെ ചെവി നന്നായിട്ട് വേദന എടുക്കും. ഇപ്പോൾ നമുക്ക് താഴെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി കുറേ കൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോഴും ഫ്ലൈറ്റ് നേരെ ആയിട്ടില്ല, ഇപ്പോഴും അതൊരു സ്ലോപ്പിലാണ്. ഇതിങ്ങനെ മേലോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് അത് കയറിപ്പോകുന്നത്. ഈ കാണുന്നത് ബ്രഹ്മപുത്രയാണേ, ബ്രഹ്മപുത്രയാണെന്ന് തോന്നുന്നു. ഞാനങ്ങ് പറഞ്ഞതാ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഏക വലിയ നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് ബ്രഹ്മപുത്രയാണെന്ന്, കാരണം ഇത്രയും വലിയൊരു നദി അവിടെ വേറെ കാണാൻ ചാൻസ് ഇല്ല. വീണ്ടും അത് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറിയ രീതിയിൽ പുക മഞ്ഞ് പോലെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്, അതൊക്കെ മേഘങ്ങളാണ്. നമ്മൾ ഏകദേശം ആകാശത്തിലേക്ക് നമ്മുടെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുക, നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് നോക്കി മേളിലൊരു ആകാശം കൊണ്ടൊരു പന്തലിട്ടേക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ആകാശത്തിൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ബാംഗ്ലൂരു കമ്പകോട ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യും. അതിന് മുമ്പ് ഈ കാണുന്നതാണ് ഒരു ഫ്ലൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഈ കൂടെ നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ മേഘങ്ങളും കാണാൻ പറ്റും, അതിനുള്ളിൽ കൂടെ ആ ഒരു ബാംഗ്ലൂരു നഗരവും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഈ കമ്പകോട ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിമാക്സ് സോളാറിൻ്റെ സഹായത്തോടുകൂടി ഇവർ കർണാടകയിലെ ഫസ്റ്റ് ഫുള്ളി സോളാർ പവർഡ് എയർപോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ബാംഗ്ലൂരിൽ എനിക്ക് ഞാൻ 12 മണിയായപ്പോൾ എത്തിയതാണ്. വൈകിട്ട് 4:30 എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. അത്ര നേരം ഞാൻ ഇവിടെ പോസ്റ്റായിരുന്നു. ഇവിടെയും വളരെ വൃത്തിയായിട്ട് കൂടിയാണ് ഇവിടുത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും മുഴുവനായിട്ടും. ഇവിടെയും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഒരു സീറ്റ് അത് കഴിഞ്ഞിട്ട് ആർക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല, അടുത്ത സീറ്റ്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റിലേക്ക് പോവാണ്, ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പം കമ്പകോട ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എയർ ഏഷ്യ, ഇന്ത്യ, അലയൻസ് എയർ, ഇൻഡിഗോ, ഗോയർ ആൻഡ് സ്റ്റാർ എയറിനാണ് ഹബ്ബുകളുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ലിമിറ്റഡ് റൂട്ട്സ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസ് ജെറ്റും എയർ ഇന്ത്യയുമാണ് ഇവിടെ ഏറ്റവും കുറവ് റൂട്ട്സ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത്
നമുക്ക് കാണാൻ പറ്റും. അവിടെ കുറേ ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടിരുന്നു. ആ നിർത്തിയിട്ടിരിക്കുന്ന ഫ്ലൈറ്റുകളിൽ ഈ പറയുന്ന എയർ ഏഷ്യയും അതേപോലെ അലയൻസ് എയറും ഇൻഡിഗോയും ഒക്കെ ഉണ്ട് അവിടെ. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇത് ചെറിയ ഫ്ലൈറ്റാണ്, അതുപോലെ തന്നെ പഴയ മോഡലുള്ളൊരു ഫ്ലൈറ്റാണ്. രണ്ട് സൈഡിലും ഫാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പഴയ മോഡലുള്ള ചെറിയൊരു ഫ്ലൈറ്റാണിത്. നോക്കി, ഇനി അകത്തേക്ക് ആൾക്കാർ കയറി തുടങ്ങി, നമുക്കും വരി വരിയായിട്ടൊക്കെ നിന്നിട്ട് കയറിപ്പോം അല്ലേ. ഇതിനകത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ABCDA ഉള്ളൂ. ഒരു റോയിൽ 4 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് തരാൻ പോകുന്നത്. ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുത്തത് 5:30 കഴിഞ്ഞിട്ടാണ്. അപ്പം ഏകദേശം സൂര്യനെ അസ്തമിക്കുന്ന സമയത്ത് തുടങ്ങി. നല്ലൊരു ഫ്ലൈറ്റ് വ്യൂ ആണ് നമുക്ക് ഇവിടുന്നുകൊണ്ട് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു സൺറൈസ് നമ്മുടെ കണ്ണിലോട്ടിരിക്കുമ്പോഴേ നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് മഞ്ഞുന്ന പോലെ തോന്നും. നിമിഷങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യും. ഇത് അതിൻ്റെ ഒരു ഫ്ലൈറ്റ് വ്യൂ ആണ്, തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഫ്ലൈറ്റ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. കുറേ പേരൊക്കെ ആ ഒരു ഷീൽഡൊക്കെ ഊരി മാറ്റി, ഞാനും മാറ്റിയിട്ടോ. ഈ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ ഞങ്ങൾക്കിത് കിട്ടിയിരുന്നില്ല, ആദ്യത്തെ ഫ്ലൈറ്റിൽ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തന്നുള്ളൂ. ഞങ്ങൾ അവിടെ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൽ ഊരി മാറ്റി.